അവിടെ ഒരു വള്ളം വന്ന് അതിനകത്ത് എന്തെങ്കിലും മീനുണ്ടോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പാരയല്ലേ അതിനകത്തല്ല കിട്ടിയതും പാരയല്ലേ. അടിപൊളി കൊഞ്ചാണല്ലേ, നല്ല കിടിലൻ കൊഞ്ച. അത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട് അതിനെ കാണാൻ. അതാവും വള്ളത്തിന്റെ അടിയിലോട്ട്. വള്ളത്തിൽ വലുതാണെന്നാണോ ഇനി പിരാന്? മീൻ പിടിച്ചതിന് ശേഷമുള്ള വലയല്ലേ ഇട്ടിരിക്കുന്നത്? അത് കൊഞ്ചണ്ടാ? ഇല്ലല്ലേ. മീനാ? ഏത് മീനാ? നോക്കിക്കോട്ടെ. ഞങ്ങളെന്തായാലും മീൻ പിടിക്കാൻ വേണ്ടി വന്ന്, ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളേ. ആ നല്ല ജീവനുള്ള ഫ്രഷ് പാര. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഇതോ അവിടെ ആ മരത്തിൻ്റെ മറവിൽ ഒരാളിപ്പം വല വീശും കേട്ടോ. നമുക്ക് ആ വീശിക്കഴിഞ്ഞ് അതിൻ്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തോ വല വീശാൻ പോണ. ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോയെങ്കിൽ അടുത്ത വണ്ടിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലണ്ട, വീതി കുറവാ. ഒന്നുമില്ലല്ലേ, കിട്ടിയതും പാരയല്ലേ. നമ്മുടെ ബ്രോ നല്ല കിടിലൻ ക്യാമറ ഒക്കെ ആട്ടാ വന്നിരിക്കുന്നത്, ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. സോണിയുടെ ഏതാ മോഡൽ ഇത്? ഇത് DSC H300. എത്ര ഉണ്ട് ഇതിന്റെ പ്രൈസ്? ഇതിന്റെ പ്രൈസ് ഇറങ്ങിയപ്പോ ഒരു 17-18 രൂപ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുത്തത്, സെക്കൻഡ് OLX വഴി എടുത്തത്. അങ്ങനെ എടുത്തത്, 6 രൂപയായി. കൊള്ളാം, നല്ല ക്യാമറ. നല്ല ക്യാമറ, 35x സൂം ഒക്കെ ഉണ്ട്. ഓ ആ, അപ്പൊ ഇതിനകത്ത് കിടിലം ഫോട്ടോസ് ഒക്കെ എടുക്കാം. എടുക്കാം. ജസ്റ്റ് ആ ഒരു വള്ളത്തിന്റെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ക്യാമറയിൽ എടുക്കുന്നതും ഫോണിൽ എടുക്കുന്നതും രണ്ടും രണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. ക്യാമറ വേറെ ലെവല് തന്നെ എന്തൊക്കെ പറഞ്ഞാലും. കറക്കി എറിഞ്ഞോ. രണ്ടാമത്തെ ശ്രമം. വാ പൊളിച്ച്. അവർ വല എടുത്ത് കഴിഞ്ഞേട്ടാ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. മീൻ ഇവിടെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് പോകുന്ന കാര്യമൊന്നും നടക്കത്തില്ല. എന്തായാലും അവിടുത്തെ എന്തായാലും ചോദിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടാ മീൻ? മീൻ എന്തെങ്കിലും ഉണ്ടാ? പോന്നേ ഉള്ള. ഓ ആ ആ ആ, ഇവിടെ നോക്കി അടിപൊളി സൈറ്റ് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇതാ കണ്ട കായലിൻ്റെ ഈ സൈഡ് നല്ല രസമുണ്ട്. ഓക്കെ, പച്ച കളറിൽ വെള്ളം കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തോനെ മീൻ കാണുമായിരിക്കാം. ഒരു മഴയുടെ ഒരു അന്തരീക്ഷമുണ്ട്. ഓക്കെ, ഒരു കാർമേഘങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നിന്ന് ചൂണ്ടയിടുന്നൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ. അതാ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ കയറി നിൽക്കുമ്പോഴേ എങ്ങനെ പൊളിഞ്ഞു വീഴുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. നേരെ വെള്ളത്തിൽ പോയി വീഴും. അവിടെ ഇങ്ങനെ ചൂണ്ടയിട്ടുണ്ട് നിന്നപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു, അവിടെ ഒരു ഐലൻഡ് കണ്ട, അങ്ങോട്ട് പോകാൻ പറ്റും കേട്ടോ, നടന്നു പോകാൻ പറ്റും. ഇപ്പം വേലി ഇറക്കുക, വലിയ ആഴമൊന്നുമില്ല, നടന്നു പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ വേണ്ട, എന്തിനാ വെറുതെ അങ്ങോട്ട് പോയിട്ട്. എന്തിനാ നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു അക്കരെ കാണുന്ന ഭംഗി അവിടെ പോയി നിന്നാൽ കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് പോണ്ട. ഇതാ ഒരു തിരയടിക്കുന്നു. ഓക്കെ, കോളം അങ്ങോട്ട് കടലാണ് കേട്ടോ, ആ ചീപ്പിനപ്പുറത്തോട്ട് കടലാണ്. അവിടെ നിന്ന് തിരയടിക്കുന്നത് കണക്കാക്കി ആയിരിക്കും ഇങ്ങോട്ട് ഈ ഒരു അലയും അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ ഒരു ചീപ്പുള്ളപ്പം ഇങ്ങനെ ആ തിര അവിടെ ഒന്ന് തട്ടി നിൽക്കേണ്ടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തടസ്സം വരണ്ടല്ലേ. എന്നിട്ടെന്താ ഈ തിര ഇങ്ങോട്ട് വരുന്നത്? സാധാരണ ഈ ബോട്ടൊക്കെ കായലിൽ കൂടെ ബോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തിര അടിക്കുന്നത് കാണാം. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലോട്ടൊക്കെ നോക്കേ, ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പാട്ടാ. അവരിതോ വലയിട്ട് റൗണ്ടാക്കി വലയിട്ടുകൊണ്ടിരിക്കുക. അതോ അവിടെ വീണ്ടും വരുന്ന അടുത്ത തിര. എന്തായി? ഒന്നും ആയില്ലേ?
എല്ലാം കൊത്തിക്കൊണ്ട് പോവല്ലേ. എന്തായാലും കറക്കി എറിഞ്ഞു നോക്ക്. ആ ഏ കുരുങ്ങിയ അവസാനം അവരെ നമുക്ക് എന്തായാലും മീൻ മേടിച്ചോണ്ട് പോക്കല്ലേ നടക്കത്തോളം തോന്നേട്ടാ. അതങ്ങനെ വെള്ളത്തിൽ അടിച്ചിട്ട് മീന് അതിനകത്ത് ആക്കുന്ന ഒരു ടെക്നിക്കാ. പിന്നെ കൊണ്ടുപോയി നോക്കട്ടെ. ആ പിന്നെയും കൊണ്ടുപോയി. ആ അടിക്കുന്ന അടി കറക്റ്റായിട്ട് മീനിന്റെ തലയ്ക്കങ്ങണം കൊണ്ട ചത്തു. നല്ല പവർഫുൾ അടിയാ നോക്കേ. അവരിങ്ങനെ വല ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടുണ്ട് അവിടെ നിങ്ങനെ ഇട്ടിരിക്കുക. എന്നിട്ട് ഇതിനകത്ത് നിന്ന് വള്ളത്തിൽ ഇറങ്ങിയിട്ട് കറങ്ങി തട്ടുക അല്ലേ. തട്ടുമ്പോഴത്തേക്കും മീൻ കറക്റ്റായിട്ട് എങ്ങോട്ടും ആ സൈഡിൽ ഇരിക്കുന്ന മീനൊക്കെ ഇതിനകത്തോട്ട് കയറി വരും. മീനിന്റെ വലക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ മീനിന്റെ വലക്കേ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ ഇത് കണക്കല്ലേ കിണച്ചിടുന്ന വല കണക്കല്ലേ അതൊരു നൈസ് വലയാ. മീനിന്റെ ഈ ചെതുമ്പലൊക്കെ കൊണ്ട് അങ്ങനെ അങ്ങനെ തുടക്കിയിരിക്കും. ഞാനേ ഞാൻ മുമ്പ് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറ്റിടുന്ന വല കൊണ്ടിട്ടാ മതി കിട്ടും. പക്ഷെ അങ്ങനല്ല, അതിനകത്ത് വേറെ പരിപാടിയുണ്ട്. നൈസ് വലയാ, അവിടെ കറങ്ങി വല വീശിക്കൊണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ടാലോ. അങ്ങോട്ടാണ് മാറ്റി അങ്ങോട്ട് പോയി നോക്കാം. മാറ്റിയിട്ടോളൂ. ഇപ്പൊ ഇവരെ മിക്കവാറും ഇവര് വല എടുക്കുമ്പോ നമുക്ക് നോക്കാം. കാര്യം അതേ നടക്കത്തുള്ളൂ, നമ്മൾ പിടിച്ച മീനും കൊണ്ടുപോക്കും നടക്കത്തില്ല. എന്തായാലും ഞങ്ങളെ ചൂണ്ട കൊളുത്താൻ വേണ്ടിയിട്ട് മേടിച്ച കൊഞ്ച അപ്പം അതിൽ നിന്ന് ഓരോന്നൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കുറേ മീനുകൾ വരും. അവിടെ ആ കൂട്ടത്തോടെ മീൻ നിൽക്കേണ്ട, അടിപിടുന്നുണ്ട. ആ വല വലിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വേണം, അരമണിക്കൂർ വേണ്ടി വരും. ഇതോ അവിടെ കണ്ട ആ ഒരു ഐലൻഡ് വെള്ള മണ്ണ് തെളിഞ്ഞു നിൽക്കുന്നൊക്കെ കൊള്ളാല്ലേ. അതെ, അവിടെയാണോ പള്ളിയൊക്കെ? ആ സ്ഥലമാണ്, അത് കൊല്ലത്തല്ലേ. ഏതാ മറ്റേ പുലിസറ പള്ളി അല്ലെ? പുലിസറ പള്ളി ഇനിയും കുറച്ച് അങ്ങോട്ടൊക്കെ. അത് അവിടെ നിന്ന് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാ. ഈ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ ഒരു ഐലൻഡ്. അവിടെ ഒരു മീൻ മറിഞ്ഞ അവരുടെ വലക്കകത്ത്. ട്രൈപോഡും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പം ഒരുവിധപ്പെട്ട മീൻ പിടിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം, യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നവരൊക്കെ ഇങ്ങനെ ക്യാമറ ആയിട്ടൊക്കെ വരും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പാരയുണ്ട്, പാര ഞണ്ടുണ്ട്, അങ്ങനെ കുറച്ച് മീനുകളുണ്ട്. അപ്പം എവിടം വരെ ഉണ്ട് വല? എവിടം വരെ ഉണ്ട് അങ്ങ് വരെ ഉണ്ട്. ആ തേങ്ങ അടക്കണില്ലേ അവിടെ നിന്ന് അറൗണ്ട് അബൌട്ട്. ആ ഇട്ടിരിക്കുന്ന അവിടം വരെ കണ്ടുണ്ടെന്ന് തോന്നല്ലേ. എന്തായാലും നോക്കാം. രണ്ടെണ്ണം അടുപ്പിച്ച്. മൂന്നെണ്ണം പാരയല്ലേ അതിനകത്തല്ല. പ്രാച്ചി, ആ പ്രാച്ചി ഉണ്ട്. പ്രാച്ചി നല്ല മീനാ, നല്ല മീനാ. ഏത് ഏത് മീനാ ബ്രോ മേടിക്കാത്ത ഒരു മീൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? വറ്റ വറ്റയല്ല, ഏതാ? ഏതൊരു മീൻ ബ്രോ മേടിക്കത്തില്ലല്ലേ? ഞൊണ്ണ ഞൊണ്ണ. ഹലോ, ഞാൻ ഇവിടെ ഉണ്ടാ പൊഴിക്കര. തിരിച്ച് ഒരു അരമണിക്കൂർ, അര മുക്കാൽ മണിക്കൂർ എടുക്കും. ചൂണ്ടയിട്ടിട്ടൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ചുമ്മാ ഒരു ടൈം പാസിന് വന്നെ, ഒന്നും കിട്ടിയില്ല. എല്ലാം കൊത്തിക്കൊണ്ട് പോവാടാ. നീ എവിടെ ആയിക്കുന്നു? ആ ഉണ്ട് കൂടെ ഉണ്ട്. കൊട്ടിയതുണ്ടോ? ആ ഹാ ഹാ, അവിടേക്ക്. ആ ഞാൻ ഇറങ്ങും, അതുവഴി വരണോ അതോ നീ ഇങ്ങോട്ട് അവിടെ ഇടയ്ക്ക് വരും? ആ ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓ ശരി, ആ ശരി. ആ മുട്ട മീൻ, മുട്ട ഇവിടുന്ന് പോയതാ, അങ്ങോട്ട് പോയി. മുട്ട ഇത്രയുണ്ട്, ഇത്രയുണ്ട് എൻ്റെ കൈയുടെ, ഇത്രയുണ്ട് ഇത്രയുണ്ട്, ഇത്രയുള്ളൊരു മീൻ. ഒരു പാരയാണെന്നാണ് എൻ്റെ സംശയം. പാരയാണ്, വെള്ള കളറായിരുന്ന വെള്ള, ഒരു സിൽവർ സിൽവർ കളർ. എനിക്ക് വറ്റപ്പാര എന്ന് പറഞ്ഞാൽ, ആ വറ്റപ്പാര ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നു എൻ്റെ കൈയുടെ, ഇത്രയുണ്ട്. എനിക്ക് തോന്നുന്നു വറ്റപ്പാരൊക്കെ ഇവിടെ ഉണ്ട്. സ്പീഡിനങ്ങ് പോയി, സ്പീഡിന്. ആ വലയിൽ നിന്ന് രക്ഷപ്പെട്ട് പോയതായിരിക്കും. വലയിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കിടപ്പുണ്ടതാ, കണ്ടില്ലേ? ഗോപുരം ഉണ്ടായിരുന്നു, നല്ല രസം. ഗോപുരം ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അടിയിൽ മുക്കായിരുന്നു, മുക്കായിരുന്നു നമുക്ക് നല്ല വ്യൂ കിട്ടിയാണ്.
യൂട്യൂബിനകത്തൊക്കെ മീനെ പിടിച്ച ഉടനെ കാണിക്കുന്നതൊക്കെ സമയം കഴിഞ്ഞ് അവർ എടുക്കുന്നത് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ മീനെ വേറെ എവിടെന്നെങ്കിലും മേടിച്ചിട്ട് ചൂണ്ടൊക്കെ എടുത്തിട്ടാലും മതിയല്ലേ. ജീവനോടെ ഈ കായലില് വള്ളക്കാരെന്നൊക്കെ കിട്ടും, അവരെന്നൊക്കെ പിടിക്കും. മറ്റേ കൊക്ക കോള ഒഴിച്ചിട്ട് അത് പിടിക്കുന്നു. അതെ അതെ അതെ, കൊക്ക കോള ഒഴിച്ച് മറ്റേ മീനിന്റെ പേര് പലയിടത്ത് കഴിയാറായല്ലേ. എന്താ ഉള്ള എന്തുവാ കിട്ടിയത്? പ്രാച്ചിയല്ലേ? ഓ, പ്രാച്ചിയുടെ വലയല്ലേ? അങ്ങനെ ഉണ്ട്. ഈ ഓരോ മീനുകൾക്കും പല പല വലകളുണ്ട്. വലയെടുക്കുക കഴിഞ്ഞ ഇത്രേ ഉള്ളു തോന്നല്ലേ. അവിടം വരെ എടുക്കാനുണ്ടോ? ഈ വീഡിയോ മൊത്തം ഈ വള്ളേ ഉള്ള തോന്നുന്നേട്ടാ. അങ്ങനെ നമ്മള് ഫിഷിംഗ് പരിപാടി ഇവിടെ വെച്ച് നിർത്തിയേട്ടാ. നമുക്ക് ഇവിടത്തെ വള്ളത്തിൽ മീൻ പിടിച്ചോണ്ടിരുന്നൊരു ദൂരം അങ്ങ് പോയി, അങ്ങ് പോയി വലയിട്ടോണ്ടിരുന്നവരെ. അവർ ഇനി അവിടെ കണ്ട ദൂരം എവിടെയോ വലയിടണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയേക്കുക. നമുക്ക് തരത്തില്ലെന്നാ തോന്നേട്ടാ. അപ്പൊ ഇനി നമുക്ക് ഈ പരിസരത്തൊക്കെ ആൾക്കാർ ചൂണ്ടൊക്കെ ഇട്ടിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ അവരേൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വള്ളക്കാർ അടുപ്പിച്ചിട്ട് അവരെ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ നോക്കാം. ഇഷ്ടംപോലെ ബൈക്കൊക്കെ ഇരിക്കുന്നു ഇവിടെ, മീൻ പിടിക്കാൻ വന്ന ആൾക്കാരുടെ വണ്ടികളായിരിക്കുന്നൊക്കെ. മീന്റെ തല മാത്രമേ കാണിക്കുന്നുള്ളൂ. ദുൽഖർ സൽമാന് വരെ 1000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് സിനിമയ്ക്ക് വിളിക്കുന്നത്. അടിപൊളി മീനല്ലേ, എത്ര എത്ര കൊടുക്കും? അതെ അതെ, ഒരു കായം തരുന്ന അവർക്കെന്ന് അറിയാൻ വയ്യ. യൂട്യൂബിൽ നമുക്ക് വലിയ വരുമാനമൊന്നും ഇല്ല, എല്ലാവരുടെയും തെറ്റിദ്ധാരണ. ഇതെങ്ങനെ കൊടുക്കും, എത്ര പറ? നമുക്ക് ചെറിയ വിലക്ക് എല്ലാം കിട്ടും. കൊടുത്തു കഴിഞ്ഞ പിന്നെ 1500 രൂപ. ഞണ്ട് പിടിക്കുന്ന എവിടെ? ഒരു ഞണ്ട് പിടിക്കാത്തത് കൊള്ളാല്ല, നല്ല ഞണ്ടല്ലേ. മീനാ കുറുവല, ഇത് നല്ല മീനാ കേട്ടോ. ഈ മീൻ പക്ഷേ റേറ്റ് കുറുവല 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 1000 രൂപ കുറച്ചോനെ. 5000 രൂപ. കൊള്ളാല്ല, അടിപൊളി കൊഞ്ചാണല്ലേ. നല്ല അടിപൊളി കൊഞ്ച കേട്ടാ, നല്ല വലിപ്പമുള്ള കൊഞ്ച. ബാഗ് നല്ല കിടിലം കൊഞ്ച, ഐസും ഇല്ല ഒന്നും ഇല്ലാതാ ഫ്രഷ്. ഈ 500 എന്നുള്ളത് കുറയോ? കുറയത്തില്ലേ. പിന്നെ ഇത് ആ ഒരു ഇതും കൂടെ ഇങ്ങോട്ടിട്ട് തരാമോ? അതും കൂടെ ഇങ്ങോട്ടിട്ട് തരാമോ? നമുക്ക് ഒറ്റയ്ക്ക് മേടിക്കാനുള്ളതല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ മേടിക്കാം. രണ്ടും കൂടെ 300. ഇത് രണ്ടും കൂടെ തരാമോ? അതും കൂടെ 500 ഒക്കെ ആണെങ്കിൽ രണ്ടാക്കി. ആ
അതുകൊണ്ടിട്ട് തരണേ ഇട്ടിട്ട് ഞാൻ രണ്ടെണ്ണം ഇട്ട് രണ്ടെണ്ണം ഓ രണ്ടെണ്ണം ഇട്ട് ആ ബോക്സ് ഇട്ടല്ലേ രണ്ടെണ്ണം എടുത്ത് അത് വല്ലാത്തതായി പോയല്ലേ ഷേ അതും കൂടെ ഇട്ട് വന്നൂടെ അതും കൂടെ ഇട്ട് താ അങ്ങനെ നമ്മള് മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല ചേട്ടാ. അപ്പൊ ഞങ്ങള് പിന്നെ അവിടെ ഒരു വള്ളക്കാര് കുറച്ച് മീനൊക്കെ പിടിച്ചോണ്ട് നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ പുള്ളിയും വള്ളവും കൊണ്ട് വേറെ എങ്ങോട്ടോ പോയി, അതുകൊണ്ട് അവിടെയൊന്നും കിട്ടിയില്ല അല്ലേ. അപ്പൊ പിന്നെ ഞങ്ങള് കുറച്ച് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് പൊഴിക്കര ബീച്ചുണ്ട്, ബീച്ചിന്റെ സൈഡിൽ ആൾക്കാർ മീനൊക്കെ വെച്ച് വിറ്റോണ്ട് നിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ നിന്ന് കുറച്ച് മീനൊക്കെ ഞങ്ങള് മേടിച്ച്, അങ്ങനെ എത്ര 500 രൂപയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐസ് ഇടാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഞ്ചി മേടിച്ച്. അപ്പൊ ഞങ്ങൾ 500 രൂപയ്ക്ക് മേടിച്ച് ഞങ്ങൾ രണ്ടായിട്ട് ഷെയർ ചെയ്തെടുത്ത്. അപ്പൊ എന്തായാലും നമ്മുടെ ഗുജറാത്തിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി വന്ന നമ്മുടെ സബ്സ്ക്രൈബർ ബ്രോയ, പേര് രാഹുൽ, ഇത്രയും നേരം ഗുജറാത്ത് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്ന്. അപ്പം വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. അപ്പം നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാ, നമുക്ക് ഒരുമിച്ച് പോയി മീനൊക്കെ മേടിക്കാം. അപ്പൊ പ്രത്യേകിച്ച് വേറെ പറയാനൊന്നും ഇല്ല. അപ്പൊ ഇതേക്കത്തൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത്. ഇത് വീട്ടിൽ കൊണ്ട് ചിലപ്പോഴേ കുക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ, അങ്ങനത്തെ വീഡിയോ ചിലപ്പോഴേ കാണത്തുള്ളൂ. സമയം ഉണ്ടെങ്കിൽ ഇടുന്നതായിരിക്കും. അപ്പം ഹാപ്പി അല്ലേ, മീൻ മേടിച്ച ഹാപ്പി അല്ലേ. അപ്പം എന്തായാലും വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ചാനല് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ്. വേറെന്തോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാരും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ടോ, ലിങ്ക് ഒക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഇട്ടോ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി.